നമസ്കാരം ഡോക്ടേഴ്സ് യുവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ ചികിത്സയില്ലാത്തതും സാവധാനം മരണത്തിലെത്തിക്കുന്നതുമായ ഒരു രോഗമാണ് മറവി രോഗം അല്ലെങ്കിൽ അൽഷിമേഴ്സ് രോഗം. കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ എന്തിന് തൊട്ടുമുമ്പ് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പോലും ഇവർക്ക് ഒരു ധാരണയും ഉണ്ടാകാറില്ല. എല്ലാ വർഷവും സെപ്റ്റംബർ 21 ലോക അൽഷിമേഴ്സ് ദിനമായി ആചരിക്കപ്പെടുന്നു. ഇന്ന് ഈ അൽഷിമേഴ്സ് ദിനത്തിൽ ഡോക്ടേഴ്സ് വ്യൂവിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി മുൻ പ്രൊഫസർ ആൻഡ് ഹെഡും ARDSI നാഷണൽ ജോയിന്റ് സെക്രട്ടറിയുമായ ഡോക്ടർ റോബർട്ട് മാത്യു ആണ്. നമസ്കാരം ഡോക്ടർ, ഡോക്ടേഴ്സ് വ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അൽഷിമേഴ്സ് ഡേ അല്ലേ? അപ്പോൾ ശരിക്കും എല്ലാ ദിവസത്തിനും സാധാരണ ഇതുപോലെയെല്ലാം ആചരിക്കുന്ന എല്ലാ ദിവസങ്ങൾക്കും ഒരു തീം ഉണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ എന്താണ് നമ്മുടെ അൽഷിമേഴ്സ് ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത്? ഇത്തവണത്തെ അൽഷൈമേഴ്സ് ദിനത്തിൻ്റെ തീം ലെറ്റസ് ടോക്ക് അബൌട്ട് ഡിമെൻഷ്യ. നമ്മൾ മറവി രോഗത്തെക്കുറിച്ച് സംസാരിക്കാം, നമുക്ക് മറവി രോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. പ്രധാനമായിട്ടും ഈ മറവി രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക, മറവി രോഗികളെ കഴിയുന്നത്ര സഹായിക്കുക, മറവി രോഗത്തിൻ്റെ മേഖലയിലെ ഗവേഷണങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് ചുറ്റിപ്പറ്റിയുള്ള പ്രവർത്തനങ്ങൾ. പക്ഷെ പ്രധാനമായിട്ടും ഈ അൽഷൈമേഴ്സ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രോഗത്തെക്കുറിച്ചുള്ള ബോധം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈ സെപ്റ്റംബർ 21 അൽഷൈമേഴ്സ് ഡേ ആണ്. അതേസമയം എല്ലാ വർഷവും സെപ്റ്റംബർ മാസം അൽഷൈമേഴ്സ് മന്ത് ആയിട്ടും അൽഷൈമേഴ്സിൻ്റെ മാസമായിട്ടും ആചരിക്കപ്പെടുന്നു. അപ്പോൾ പ്രധാനമായിട്ടും അവബോധം വർദ്ധിപ്പിക്കാനുള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പല ഭാഗത്തേക്ക് സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശരിക്കും അൽഷിമേഴ്സ് രോഗം എന്താണെന്ന്, അതിൻ്റെ ചികിത്സ എന്താണ്, അതിൻ്റെ പരിശോധനാ രീതികൾ എന്താണ് എന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പരിചരണത്തെ പറ്റിയാണ്. അപ്പം എത്രത്തോളം പരിചരണമാണ് ഈ രോഗികൾക്ക് ആവശ്യം എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രോഗത്തിന് ചികിത്സയില്ല എന്നുള്ളതാണ്. ചികിത്സ മാറ്റാൻ പറ്റാത്ത ഒരു രോഗമാണ്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകപ്പാടെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് സാന്ത്വനം നൽകുക, നല്ല പരിചരണം കൊടുക്കുക എന്നുള്ളതാണ്. അൽഷൈമേഴ്സ് രോഗി പരിചരണം എന്ന് പറയുന്നത് വളരെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ രോഗികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പല തലങ്ങളിലാണ്. അപ്പോൾ അതും ദൈനംദിനം പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടേയിരിക്കാം, പുതിയ പുതിയ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ഈ പരിചരണം എന്ന് പറയുന്നത് അത്യധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ രോഗത്തെക്കുറിച്ചുള്ള പൊതുവായ ഒരു ധാരണ, ഈ രോഗലക്ഷണങ്ങൾ, പിന്നെ പെരുമാറ്റത്തിലെ വൈകല്യങ്ങൾ കൊണ്ട് രോഗി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള പരിചരണം നൽകാൻ സാധിക്കുകയുള്ളൂ. നല്ല രീതിയിലുള്ള പരിചരണം നൽകുന്നത് വഴി നല്ലൊരു പരിധി വരെ മരുന്നുകളെ ഒഴിവാക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ഈ പെരുമാറ്റത്തിലെ വൈകല്യങ്ങൾക്കുള്ള മരുന്നുകളെ ഒഴിവാക്കാൻ നല്ല പരിചരണം ഉണ്ടെങ്കിൽ നല്ലൊരു ശതമാനം വരെ സാധിക്കും. പക്ഷേ ഈ പരിചരണം നൽകുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ചില ധാരണകൾ വേണം. അപ്പോൾ ഇതാണ് അൽഷൈമേഴ്സ് രോഗപരിചരണത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇത് വളരെ വ്യക്തമാവും. ഒരു 65 വയസ്സുള്ള ഒരു രോഗി, അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വർദ്ധിച്ച കോപം കാണിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് വരെ നന്നായിട്ട് സഹകരിക്കുമായിരുന്നു, ഭക്ഷണം കൊടുക്കാനും വസ്ത്രം മാറാനൊക്കെ സഹകരിക്കുമായിരുന്നു. ഒരാഴ്ചയായിട്ട് അദ്ദേഹം വളരെ നിസ്സഹകരണം, പെട്ടെന്ന് കോപിക്കുന്നു, ആഹാരം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, അങ്ങനത്തെ ഒരു വ്യത്യാസങ്ങളാണ്. അപ്പോൾ അത് പെരുമാറ്റത്തിലുള്ള വൈകല്യമാണ്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാം? അപ്പോൾ കോപം കുറയ്ക്കാൻ മരുന്നുണ്ട്. അപ്പോൾ കോപം കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ പൊതുവെ സംഭവിക്കുന്നത് ഇത് വളരെ പ്രായമായിട്ടുള്ളവർക്കാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ അവരുടെ കോപം കുറയും, പക്ഷേ അവർക്കുള്ള ആ ഒരു ഊർജ്ജം കൂടെ ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ എവിടെയെങ്കിലും വെറുതെ അങ്ങനെ കൂനിക്കൂടിയിരിക്കുക, പിന്നെ മൂത്ര വിസർജനമൊക്കെ അറിയാതെ പോവുക, അങ്ങനെയൊക്കെയുള്ള ചില പാർശ്വഫലങ്ങൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഉണ്ടാവും. അതേസമയം എന്തുകൊണ്ട് അദ്ദേഹത്തിന് കോപം ഉണ്ടായി എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ ഈ കോപം മാറും. അപ്പോൾ ഈ രോഗിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരാഴ്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മുറിയിലായിരുന്നു ആൾ. മുറി ഒന്ന് മാറ്റി, വേറൊരു മുറിയിലേക്ക് മാറ്റി. അത് വീട്ടിനകത്തുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്നും bathroom, toilet like Povanda Vadi. Nerteola Murina Povan, Bethesda. Okay. Away death, you broke a Vadi and Dudicam with Munda. Away Murimari breaking, death, atomically personum, a death in a house or lapa, toilet pump at the Lanala. Adena Kurcho, Adem Valare Valare Veshamikim. Aden the Bagamat and the toilet poan, but Tony and Poanrica. About Angan Pendai, Wire Nasosti. Beshapilla day. Ape the Latin Baki Baki Verdana. Isn't like another Fanamata there? What are a coboman? Upper either Manslaki and there they preach, Padamurica Taki, Ipersonam. Mari. Upper Ingene, Everconda, Abarca is in a Kurch Vectamatla Dharna Ilatonda. Avarka Bender Idi Lather, Parni Falipica, Alegama, Manslaka and Sadika Tondum, but a Palabra Sangram, Cantabrica Padapogi. Angan avarku seriyayu പരിചരണം കിട്ടാതെ വരികയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനായിട്ടുള്ള ശരിയായ പരിചരണം കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പരിധി വരെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാൻ സാധിക്കും. പലപ്പോഴും ഇവർക്ക് സങ്കീർണമായിട്ടുള്ള വാചകങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെ നീണ്ട വാചകങ്ങളിൽ അച്ചടി ഭാഷയിൽ പറയുകയാണെങ്കിൽ അവർക്ക് ആകെ പരിഭ്രമം എന്തായി പറയുന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതേസമയം ചെറിയ ചെറിയ വാചകങ്ങളിൽ പറയുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ അസുഖത്തിൻ്റെ ആരംഭത്തിലെ കുറച്ച് ഘട്ടങ്ങളിൽ അവർക്ക് ഓർമ്മക്കുറവുണ്ട്, അവർക്ക് ചില വൈകല്യങ്ങളുണ്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ അവർക്കത് സമ്മതിക്കാൻ താല്പര്യം കാണില്ല. അപ്പോൾ അവർ കള്ളം പറയുക, കള്ളം പ്രവർത്തിക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിലും മനസ്സിലാവുന്നു ഭാവിക്കും. അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്, അവർക്ക് മനസ്സിലാവുന്നു, എന്നിട്ടും അവർ പറയുന്നത് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് അവരോട് ദേഷ്യം പറയുന്നത് ചെയ്യും. അപ്പം അങ്ങനത്തെ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പല തരത്തിലാണ് ഉള്ളത്. ഇവർക്ക് പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവം നമ്മുടെ ഭാഷയിലൂടെ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഷയിലൂടെ അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പം നമ്മൾ കോപിക്കും, നമ്മൾ ദേഷ്യപ്പെടും. കഴിഞ്ഞ 10 തവണയായിട്ട് ഈ കാര്യം പറഞ്ഞല്ലേ, എന്നിട്ട് പിന്നെ എന്തിനാ അച്ഛൻ വീണ്ടും അത് തന്നെ ചോദിച്ചത്? അച്ഛൻ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും, നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴേ ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവണമെന്നില്ല, പക്ഷേ എൻ്റെ മുഖഭാഗം കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇവരോട് പെരുമാറുമ്പോൾ എപ്പോഴും നമ്മൾ സ്നേഹമായിട്ട് ചിരിച്ചേ പെരുമാറാവും. അപ്പോൾ ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോഴേക്കും ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ അവർ മനസ്സിലാക്കും, ഓ വലിയ കുഴപ്പമില്ലാത്ത എന്താ പറയുക, മനസ്സിലായിട്ട് അവർക്കൊരു സന്തോഷം ഉണ്ടാകും. അപ്പോൾ അവരെ വളരെ സ്നേഹത്തോടു കൂടി അവരൊന്ന് സ്പർശിക്കുക. അവർ പറയുന്നത് ഇവർ പറയുന്ന പലതും അർത്ഥമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പം ഇവർക്ക് ഒരുപാട് തെറ്റായ ധാരണകളുണ്ടാവും, തെറ്റായ ചിന്തകളുണ്ടാവും. അപ്പോൾ അവർ പറയും, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ മുറിക്കകത്ത് ഒരു കടുവയും ഒരു സിംഹവും എല്ലാം കൂടി വന്നു, പിന്നെ ഞാൻ അവരെയൊക്കെ ഓടിച്ചു എന്നൊക്കെ അവർ പറയും. അവർ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ നമ്മൾ അവരെ തിരുത്താൻ ശ്രമിച്ചാൽ, അങ്ങനെയൊന്നും ഈ വീട്ടിനകത്ത് എങ്ങനെ സിംഹം കയറി വരും, വരാൻ വഴിയുണ്ടോ, ഇനി വന്നാൽ തന്നെ അച്ഛൻ പറഞ്ഞാൽ അത് ഓടുമോ എന്നൊക്കെ നമ്മൾ അതിനകത്ത് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു വാഗ്വാദം കൊണ്ടുവന്നാൽ അവരാകെപ്പാടെ അവർക്ക് ഉള്ള ഒരു ആത്മവിശ്വാസം കൂടി പോകും. അതേസമയം സിംഹം വന്നു എന്ന് നമ്മൾ സന്തോഷമായിട്ട് കേൾക്കുകയാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇതെല്ലാം ചികിത്സയുടെ ഭാഗമാണ്. ഇതെല്ലാം പരിചരിക്കുന്ന ആൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. സിംഹം വന്നു എന്ന് നമ്മൾ സന്തോഷമായിട്ട് കേൾക്കുകയാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇതെല്ലാം ചികിത്സയുടെ ഭാഗമാണ്. ഇതെല്ലാം പരിചരിക്കുന്ന ആൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ധാരണ ഉണ്ടെങ്കിൽ പരിചരിക്കുന്ന ആൾക്ക് നല്ല രീതിയിൽ മരുന്ന് ഒഴിവാക്കി ഇവരെ പ്രശ്നങ്ങൾ ഒഴിവാക്കി കൊണ്ടുപോകാൻ സാധിക്കും. ഈ മറവി രോഗ പരിചരണത്തിനെ കുറിച്ച് പറയുമ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പരിചരിക്കുന്ന ആളുടെ മാനസികാവസ്ഥ. ഈ മറവി രോഗി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ മറവി രോഗമാണ്. ഇതിൽ പലർക്കും പകലേത് രാത്രി ഏത് എന്നുള്ള ആ വേർതിരിവ് കൃത്യമല്ല. പലപ്പോഴും രാത്രി 12 മണിക്കൊക്കെ ഇവർ എഴുന്നേറ്റങ്ങിയിരിക്കും, നേരം വെളുത്തുന്ന വിചാരിക്കുന്നത്. പിന്നെ പല്ല് തേപ്പായി കുളിപ്പായി പിന്നെ അമ്പലത്തിൽ പോകാനായിട്ട് വസ്ത്രം മാറ്റുന്നു, എല്ലാവരും വിളിച്ചഴിപ്പിക്കുന്നു, നേരം വെളുത്ത് കഴിക്കുക. അപ്പോൾ അന്നത്തെ കൂടെ പരിചരിക്കുന്ന ആൾക്ക് അന്ന് ഉറക്കമില്ല. എന്നാൽ അടുത്ത ദിവസം പകലുറങ്ങാന്ന് വെച്ചാലും ഇദ്ദേഹം സമ്മതിക്കില്ല, പല പല ആവശ്യങ്ങളുണ്ടാവും. ഇങ്ങനെ ഈ പരിചരിക്കുന്ന വ്യക്തി തുടർച്ചയായി സമ്മർദ്ദത്തിന് അടിമപ്പെട്ടാണ് നിൽക്കുന്നത്. അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് അവർക്കൊരു സ്ട്രെസ്സാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും ഒരു ധാരണ ഉണ്ടായിരിക്കണം. ബന്ധുക്കൾക്ക് അവയർനെസ് വേണം. മാത്രമല്ല അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സപ്പോർട്ട്, അത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. അവർക്കൊരു സപ്പോർട്ട്, അവർക്കൊരു ബ്രേക്ക്. 7 ദിവസവും ഇത് തന്നെയാണ് കാര്യം, 24 മണിക്കൂർ ഇത് തന്നെ കാര്യം എന്ന് പറയുമ്പോഴേക്കും അവർക്ക് സന്തോഷിക്കാനൊരു അവസരമില്ല, അവർക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല, എന്നും ഇത് തന്നെ ഇത്. അപ്പോൾ അവർ ഡിപ്രഷനിലോട്ട് പോകും, ഡിപ്രഷനിലുണ്ടാവും. അപ്പോൾ ഈ മറവി രോഗികളെ പരിചരിക്കുന്നതിൽ ഒരു 50% പേർക്ക് ഡിപ്രഷനുള്ളതായിട്ട് ശാസ്ത്രീയമായിട്ട് പഠിക്കപ്പെട്ടിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവർക്ക് ഡിപ്രഷൻ വന്നു കഴിയുമ്പം രോഗിയോടുള്ളവരുടെ പെരുമാറ്റം മാറും. പണ്ടത്തെ ആ ചിരിയും സന്തോഷവും ഒക്കെ മാറും. രോഗി ഇങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ ഇവർ തിരിച്ച് അങ്ങോട്ട് ദേഷ്യപ്പെടും. അങ്ങനെ ചെയ്യുമ്പോഴേക്കും പിന്നെ ഡിസാസ്റ്ററാണ്. പിന്നെ അത് അപ്പോൾ രോഗിക്ക് ആകെപ്പാടെ ഒരു നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ആത്മവിശ്വാസം കൂടി പോയി. അപ്പം മറവി രോഗികളെ പരിചരിക്കുമ്പോൾ ശാസ്ത്രീയമായിട്ട് രോഗത്തെക്കുറിച്ചും രോഗലക്ഷണങ്ങളെക്കുറിച്ചും ഒരു ബോധമുള്ള ആളാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ മരുന്നിൻ്റെ സഹായമില്ലാതെ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പരിചരിക്കുന്ന ആൾക്ക് ആവശ്യമായ മാനസികമായിട്ടുള്ള ഒരു താങ്ങ് അത് കൊടുക്കാൻ കുടുംബത്തിലുള്ളവർ ശ്രദ്ധിക്കണം. ഇപ്പം പലപ്പോഴും അച്ഛന് അസുഖം വരുമ്പോൾ പ്രായമായ അമ്മയായിരിക്കും നോക്കുന്നത്. അത് അമ്മയുടെ ജോലി അച്ഛനെ നോക്കുന്നത്, മരണം വരെയും ഭർത്താവിനെ നോക്കണം. അപ്പോൾ മക്കളെല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കും. ഈ പാവം അമ്മ നോക്കി നോക്കി അമ്മയുടെ ജോലിയാണ് അത്, അമ്മയുടെ ചുമതലയാണ് അത്, അമ്മയ്ക്ക് ദൈവം കൊടുത്ത ഒരു ഇതാണ് എന്നുള്ള രീതിയിൽ നോക്കും. പക്ഷെ ഒരു ഘട്ടം എത്തുമ്പം അമ്മ അങ്ങ് ക്ഷീണിച്ചു. പിന്നെ അമ്മയ്ക്ക് തലവേദനയായി, കൈവേദനയായി, കാലുവേദനയായി, അങ്ങനെ ആയിപ്പോകും. അപ്പം അങ്ങനെ അപ്പം അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്രേക്ക് കൊടുക്കണം. അപ്പം ഇത്തരത്തിൽ പരിചരണത്തിലുള്ള ഈ പരിചരിക്കുന്നതിനുള്ള രീതികളെക്കുറിച്ചുള്ള ഒരു ബോധം, പിന്നെ പരിചരിക്കുന്ന ആൾക്കുള്ള സപ്പോർട്ട്, ഈ രണ്ട് കാര്യങ്ങളും മറവി രോഗ പരിചരണത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രായമായ ആൾക്കാർ തന്നെ ചിലരിപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകാറില്ലേ? അതെ, ശരിക്കും അതും ഒരു അൽഷിമേഴ്സിന്റെ ലക്ഷണം തന്നെയായിരിക്കും. പക്ഷേ ഇത് ശരിക്കും പൊതുസമൂഹത്തിന് അറിയാതെ അവരെ വീടുകളിൽ അടച്ചിടുന്ന ഒരു സമൂഹമുണ്ടെന്ന്, ഇങ്ങനെ പുറത്തിറങ്ങി ഓടുന്നെന്നൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന് ഇന്ന് നമ്മുടെ ഗവൺമെന്റ് എന്തെങ്കിലും ചാരിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഈ മറവി രോഗി പരിചരണം വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നും അത് ഒരു കുടുംബത്തിനുള്ളിൽ വച്ച് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഇന്ന് സർക്കാർ തലത്തിൽ തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ഈ രോഗം വന്ന കുടുംബങ്ങളെ സഹായിക്കാനുള്ള പദ്ധതികളെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. ചാരിറ്റബിൾ പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് UK ബേസ്ഡ് ആയിട്ടുള്ള ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള അൾസൈമേഴ്സ് ഡിസീസ് ഇൻ്റർനാഷണൽ AZI, അപ്പോൾ അങ്ങനെ അതൊരു ചാരിറ്റബിൾ സംഘടനയാണ്. അത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ അവർ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ഇവരെ പരിചരിക്കുക, ഈ രോഗിയുടെ ബുദ്ധിമുട്ട് സഹായിക്കുക, രോഗിയെ പരിചരിക്കുന്ന അവരുടെ ബുദ്ധിമുട്ട് സഹായിക്കുക, രോഗിയുള്ള കുടുംബത്തെ സഹായിക്കുക, ഇങ്ങനെ പല രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഇന്ത്യയിലുള്ള അൽസൈമേഴ്സ് ഡിസീസ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ഇന്ത്യ, അതിന് ARDSI എന്നുള്ള ഇതിലാണ് പറയുന്നത്. ARDSI ഇന്ത്യയിൽ നിലവിൽ വന്നിട്ട് ഇപ്പോൾ 28 വർഷമായി. അപ്പോൾ അതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. ARDSIയിലേക്ക് നമുക്ക് അവിടെ ARDSIയിൽ എന്താ ലൈഫ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അംഗത്വം, അത് അംഗത്വ ഫീസ് 1000 രൂപ മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും ARDSIയിൽ അംഗങ്ങളാവുന്നത് 2 തരം ആൾക്കാരാണ്. ഒന്ന്, സേവനം ചെയ്യാൻ താല്പര്യമുള്ളവർ, മറവി രോഗികളെ സഹായിക്കാൻ താല്പര്യമുള്ള. 2, ഈ സേവനം ആവശ്യമായിട്ടുള്ള മറവി രോഗികളുടെ ബന്ധുക്കൾ. ഇങ്ങനെ 2 രീതിയിലാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ ട്രിവാൻഡ്രത്തൊരു ചാപ്റ്ററുണ്ട്, വളരെ സജീവമാണ്. പിന്നെ കേരളത്തിലും 4-5 ചാപ്റ്ററുകളുണ്ട്. ഇന്ത്യയിൽ മൊത്തത്തിൽ 24ഓളം ചാപ്റ്റേഴ്സ് ARDSIയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇവർ നല്ലൊരു ത്രസ്റ്റ്, ARDSIയുടെ ഒരു ത്രസ്റ്റ് ഈ മറവി രോഗി പരിചരണത്തിലാണ്. അപ്പോൾ പരിചരണത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക, പരിചരണത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. മാത്രമല്ല ഇതിനായിട്ടുള്ള പ്രത്യേക, ഇവരെ പരിചരിക്കാനുള്ള പ്രത്യേക സെൻറ്റേഴ്സ്, സ്ഥാപനങ്ങൾ തുടങ്ങുക. അത് ARDSIയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന രീതിയാണ്. നമ്മുടെ ഈ നാട്ടിലെ നിലവിലുള്ള ഒരു രീതി പ്രായമായിട്ടുള്ള അച്ഛനെയോ അമ്മയോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കുന്നത് വലിയ കുറ്റകരമായിട്ടുള്ള ഒരു എവിടെയോ കൊണ്ട് തള്ളിയത് പോലുള്ള ഒരു ചിന്തയാണ് പൊതുവേ ഉള്ളത്. Upon Namla Nalaru, Paritan, Nalaru Saman Lake Aki, and Noki Kanada. A Peter Savan and every cinema Tams Picano, other than never than that Nokuno. Again, up a Euru Vitratella model Savanangal, Todangi, Ninaka and Larry Paritan Kodakan Sadikim and the Lavabodam, Ondaka and Nolaru, Odeshia Seconda. Upon the Bagavata, number random chapter, or Saban and Karajan Parents or Shamata, Vijayamai Protica. Valerie Rogielka Sadhuran Gurukan, Saja or Stabanavan. Apa E. Rogatodola, Samoth in the Motatrola or Samivenum, Marial Matrame, Kudel Sahayam, E. Castapadana Kudma, Erogam Mulam, Castapadana Kudapatan and Kalkan Sadi. Apa E. message Gurkanola or Sankanani RDSI, Sarkari Minatipa, Sarkari Randa Sabrina Kerala Tanapatorangitunda, or Pagal Vedam, Pinidora Tams began. That's why ARDSI is an advisor at the government. That's why there is institutionalization. There is institution. That's why there is a trust. Alzheimer's Rogielkku vendiyulla oru paricharanam innu samuhathil etratholam aavashyakamanennu innu doctor ningalude munnil paranju thannittundu. Idupole oru pudhiya vishayumayi adutha episodil kaanunnathuvare nanni namaskaram.